ഇത് നമ്മുടെ രാമേന്ദ്രൻ ചേട്ടൻ. എന്റെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, എന്നാലും നമ്മൾ ആദ്യം ഒന്ന് പറയണമല്ലോ. സുഖം എന്തൊക്കെയാ വിശേഷങ്ങൾ? വിശേഷം എന്ന് പറയാനായിട്ട് ഈ ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ഈ സമയത്താണ് നിങ്ങൾ വന്നത്. സത്യം, ഏറ്റവും വലിയ വിശേഷം. അല്ല, ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ ഉറങ്ങാൻ തോന്നാറുണ്ട്? ഇല്ല, ഉച്ചയ്ക്ക് അങ്ങനെ ഉറക്കാം. ഇല്ല, ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ രാത്രി ബുദ്ധിമുട്ടായി. ആണോ? അല്ല, സാധാരണ ഷൂട്ടൊക്കെ ഉള്ളപ്പോ എപ്പോഴും അല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് വർക്ക് കുറവാണ്. കാരണം പറഞ്ഞാൽ ഞാൻ മമ്മും ഇപ്പോഴും ഒക്കെ രണ്ട് സീരിയലേ പിടിക്കും, രണ്ട് മേഘയിൽ കൂടുതലും ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം തുടങ്ങുന്നത് ഒരേ സമയത്തായിരിക്കും. ഇപ്പൊ പ്രിയാവുന്ന സമയത്താരെങ്കിലും വിളിച്ചാൽ പോയി ജോയിൻ ചെയ്യാനേ പറ്റുമോ? പക്ഷെ തുടങ്ങുന്നതെല്ലാം ഒരേ സമയത്ത്, അന്നേരം ക്ലാഷും ബഹളവും ഒക്കെ ആയിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എറണാകുളത്ത് അൽഫോൺസ് അമ്മയൊക്കെ ചെയ്യുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് രണ്ടെണ്ണം, എറണാകുളത്ത് അൽഫോൺസ് അമ്മയും ഒരുപാട് അനുഭവിച്ചു. ഒരു ദിവസം അവിടെ വർക്ക് ചെയ്ത് രാത്രി തിരിച്ചു ഇവിടെ വന്ന്, ഇവിടെ ഒരു ദിവസം വർക്ക് ചെയ്ത് രാത്രി തിരിച്ചു പോയി, അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയല്ല, ഇനിയിപ്പോ കിട്ടുന്നൊക്കെ ബോണസും ആണല്ലോ. ഇപ്പൊ ചെറുപ്പക്കാരുടെ യുഗമാണല്ലോ. ചെറുപ്പക്കാരനായിട്ട് തന്നെയാണല്ലോ ഇരിക്കണത്. അതെ, അതെന്താണ് ചെറുപ്പക്കാരനായിട്ട് ഇരിക്കുന്നോണ്ടാണ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ പോകുന്നത്. അനുഗ്രഹിച്ചു വിചാരിക്കാം. അഭിനയം തുടങ്ങിയത് നാടകത്തിലല്ലേ? അത് നാടകം എന്ന് പറയുന്നത്, ഞാനൊരു പഴയ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു പഠിച്ചോണ്ടിരുന്നപ്പോ, പിന്നെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി അതങ്ങ് നിന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മുടെ എം ജി കോളേജിൽ പഠിക്കുന്നുണ്ട്, അവിടെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിന് മത്സരത്തിന് വേണ്ടി ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ അവിടെ എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ, ഇനി കളി തീർന്നല്ലോ, അപ്പൊ ഇതിലോട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ തള്ളി വിട്ടു, അവിടെ പോയി നാടക മത്സരത്തിന് ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ആ നാടകത്തിന് എന്നെ സെലക്ട് ചെയ്തു. അതില് വയലാവാസ്തമ്പിള്ള സാറിന്റെ സൈലന്റ് വാലി എന്ന് പറഞ്ഞ നാടകം, അന്ന് സൈലന്റ് വാലിയെ കുറിച്ച് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ നാടകം സൈലന്റ് വാലി എന്ന് പറഞ്ഞ നാടകം കളിച്ചത്. അതിലൊരു കാട്ടുമൂപ്പന്റെ വേഷം ചെയ്ത് അതിനൊരു യൂണിവേഴ്സിറ്റി അവാർഡ് കിട്ടി. അതാണ് നാടകമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം. അപ്പൊ ഫുട്ബോൾ നന്നായി? ഫുട്ബോൾ അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ദൈവം തീരുമാനിക്കുന്നത്. നമ്മൾ അവിടുന്ന് വരുമ്പോഴേ ഒരു ഡേറ്റ് കൂടെ തരുമല്ലോ. അതായത് നമ്മൾ ഈ പ്രസവത്തിന്റെ ഡേറ്റ് കറക്റ്റായിട്ട് പറ്റില്ലെങ്കിൽ ആ ഡേറ്റിൽ തന്നെ പ്രസവിപ്പിക്കും. മരണത്തിന് ഒരു നിമിഷത്തിന് മുമ്പേ പോലും പറയാൻ പറ്റും, ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഡേറ്റ് കൂടെ എഴുതി വിട്ടിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടാവും, അതുകൊണ്ട് അതിനിടയ്ക്ക് അസുഖം വരാതിരിക്കാം ഒരു റീസൺ എന്തെങ്കിലും ഉണ്ടാവും അവസാന നിമിഷത്തിൽ അല്ലേ. അങ്ങനെയാണല്ലേ സംഭവിക്കുന്നത്. മനുഷ്യർക്കെല്ലാം അത് തന്നെയാണ് സംഭവിക്കുന്നത്, മൃഗങ്ങൾക്കും അത് തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഈ തിരിച്ചുപോക്ക് എപ്പോഴാണെന്നുള്ളത് ഒന്നും പ്രവചിക്കാൻ പറ്റൂല ആർക്കും അല്ലേ. പിന്നെ വലിയ സന്യാസി വര്യന്മാർ പ്രവചിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇതിപ്പോ ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞാൽ, ഞാൻ മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണെന്ന് പറയും. പക്ഷെ അതിനുശേഷം ഏതെങ്കിലും കുരങ്ങൻ ചുരുക്കി മനുഷ്യനായിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല? ഞാനും കേട്ടിട്ടില്ല. അപ്പോ അതിന് നമ്മൾ പറയുന്ന പരിണാമ സിദ്ധാന്തം, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്നൊക്കെ പറയുമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ. കുരങ്ങനെ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഉറവിയാണല്ലോ, പക്ഷെ അതിനുശേഷം പിന്നെ ഒരെണ്ണം വന്നിട്ടില്ല. മനുഷ്യനായിട്ടില്ല, പിന്നെ ഇപ്പൊ ഉള്ള മനുഷ്യർ കുരങ്ങന്റെ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടാവും. സീരിയലിനെ സെറ്റ് ചെലവ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? എല്ലായിടത്തും ഇതൊക്കെ തന്നെ പറയൂ. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ പറയേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടുള്ള യാത്ര എന്നാണെന്നുള്ളത് അറിയാറില്ല. അപ്പൊ ഇനി കിട്ടുന്നതെന്ന് പറയുന്നത് ബോണസാണ്. നമ്മുടെ പ്രവൃത്തികൾ ചെയ്യേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി കിട്ടേണ്ടത് ബോണസാണ്. പിന്നെ ഇനി നാടകത്തിൽ വന്ന് പ്രൊഫഷൻ നാടകം കളിക്കാനായിട്ട് വന്നു. 86 പ്രൊഫഷൻ നാടകം തുടങ്ങി, അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ 99 അവസാനിപ്പിച്ചു. ഏതൊക്കെ ട്രൂപ്പ്? ട്രൂപ്പ് ഉണ്ടായിരുന്നത് സൂര്യസോമ, സൂര്യസോമ, പിന്നെ സൗവർണിക, കേരള തിയേറ്റേഴ്സ്, പിന്നെ തിരുവനന്തപുരം ഗായത്രി, കൊല്ലം യവന, കൊല്ലം ഐശ്വര്യ. 100 പേജിന്റെ പുസ്തകം വേണ്ടി വരുമോ? അത്രയില്ല. പിന്നെ തിരുവനന്തപുരം അശ്വതി എന്ന് പറഞ്ഞ അശ്വതിയിലെ കുഞ്ചൻ നമ്പ്യാരനാണ് എനിക്ക് ആദ്യം സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡാണ് എനിക്ക് കിട്ടിയത്, ആദ്യത്തെ അവാർഡ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു അവാർഡ് കിട്ടി, അത് സുഭാഷ് ചന്ദ്ര ബോസിനാണ്, ഐശ്വര്യയുടെ. അത് സഹനടന്റെ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 99 വന്നപ്പോൾ പണ്ടത്തെ നാടകത്തിന് ആളുകൾ ആരും പിന്നെ കുറവാണ് ഓഡിയൻസ്.
നമ്മളൊരു ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിനും വ്യത്യാസം വന്നു തുടങ്ങി. അപ്പൊ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക്. അന്ന് ചാനലുകൾ തിരുവനന്തപുരത്ത് സജീവമായിട്ട് തുടങ്ങി. അതൊരു ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ദൂരദർശന് ഉള്ളതുകൊണ്ട് ദൂരദർശനിലെ സീരിയലുകൾ മാത്രം. അന്ന് ഞാനും ദൂരദർശനിലാണ് തുടങ്ങുന്നത്, ദൂരദർശനിൽ തന്നെയാണ് തുടങ്ങുന്നത്. പിന്നീട് ചാനലുകൾ വന്നപ്പോൾ പിന്നെ വർക്കും ഒക്കെ ആയി. അങ്ങനെ ആവുന്നപ്പോഴാണ് ഇത് പുളി അങ്ങോട്ട് നാടകം. കാരണം നമുക്ക് നിൽക്കാൻ പറ്റൂല റിഹേഴ്സലിന് പോലും അല്ലേ. അല്ല പിന്നെ നമുക്ക് പറ്റില്ല, അത് പ്രൊഫഷണലാണ്. പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ തൊഴിലല്ലേ. അപ്പൊ തൊഴിലായിട്ട് കൊണ്ടു നടക്കുമ്പോ അതിന്റെ ബേസ് അതിന്റെ പിറകെ നടക്കണം. നമ്മളെ ഏത് തൊഴിലും അതിന്റേതായ ആത്മാർത്ഥം ഉണ്ടായില്ലെങ്കിൽ നടക്കൂലല്ലോ. അത് തന്നെയാണ് അതിൽ നിൽക്കുന്നത്. അപ്പൊ അത് വിട്ട് ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ ഇതിലേക്ക്. പിന്നെ അതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സീരിയലിൽ അഭിനയിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമായിട്ട് സിനിമയാണ് അഭിനയിച്ചത്, കനൽ കിരീടം എന്ന് പറഞ്ഞ ഡയറക്ടർ. ഇത് ശ്രീകുട്ടൻ സാറാണ്. ശ്രീകുട്ടൻ സാറാണ് ആദ്യത്തെ മെഗാ സീരിയൽ ചെയ്ത വംശം. അതായത് നമ്മുടെ പാട്ടുകാരൻ ജയകുമാർ സാറിന്റെ അനിയനാണ് അതായത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് പഴയ സിനിമാ ഡയറക്ടർ എം കൃഷ്ണൻ നായർ. അങ്ങനെ വലിയ ഫാമിലി ഫാമിലി പുള്ളിയിലൂടെയാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നീട് സീരിയലും ഷാജിയമ്മിന്റെ കരുണാലയം മുതൽ തുടങ്ങി. ഇപ്പൊ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു 200 മൗനരാഗം, കല്യാണി എന്ന് പറഞ്ഞ മനോരമയിൽ, പിന്നെ ദയ ഏഷ്യാനെറ്റ്, രണ്ടെണ്ണം ഏഷ്യാനെറ്റ്, ഒരെണ്ണം മനോരമയിലും. പണ്ടേ അതുകൊണ്ട് നമുക്ക് സംതൃപ്തനാവാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഒരിക്കലും നമുക്ക് ഇനി പിന്നെ ഇനി എനിക്ക് അത് വേണം ഇത് വേണം എന്ന് അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. നമുക്ക് വെട്ടിപ്പിടിക്കാനായിട്ടോ ഒന്നുമില്ല. രണ്ട് കുട്ടികളേ ഉള്ളൂ, അതിൽ ഒരാളെ കല്യാണം കഴിഞ്ഞു, ഇനി ഒരാളെ ഉള്ളൂ. അപ്പൊ അയാൾക്ക് വേണ്ടി ഇനി നമ്മൾ കിടന്ന് മരിച്ചിട്ട് കാര്യമൊന്നും, അതല്ല അതിന്റെ വിധി പോലെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലേ. അതെ, അതാണ് എന്റെ വിശ്വാസം, അതാണ് വിധി പോലെ നടക്കും. നമ്മൾ കിടന്ന് അന്തപ്പെട്ട് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ. നമുക്കുള്ളത് വെച്ചിട്ടുണ്ട്, അതെവിടുന്നെങ്കിലും വരും. സമയമാകുമ്പോ വരുമ്പോ വിളിക്കാമ്പോ പോവാ. അത് എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ അല്ലേ. മകളുടെ അവള് 3 നാഷണൽ കളിച്ചു, 2 സ്റ്റേറ്റ് കളിച്ചു, എന്നിട്ടാണ് പിന്നെ ഇദ്ദേഹത്തിനുള്ളത് ഇത് നമ്മുടെ കടത്തമുത്തിന്റെ ചക്രഭരണി, അതിന്റെ എല്ലാം, പിന്നെ ഇത് കാര്യനിസാരം, അങ്ങനെ കൊറേ. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള 2 അവാർഡ് ഉണ്ടല്ലോ, അതായത് സംസ്ഥാന അവാർഡ്, അതിന്റെ ഇടയിലാണല്ലേ. ആ ഉള്ളിലുണ്ട് കേട്ടോ, എനിക്ക് കാണാം ഇവിടെ താഴെ ഉള്ളിലാണ്. വേണ്ട വേണ്ട, എടുക്കണ്ട, നമുക്ക് ഉള്ളിലല്ലേ, ഉള്ളിലല്ലേ, മുകളിലും ഉണ്ട്, അതിന്റെ ഉള്ളിലും ഉണ്ട്. എന്റെ ദൈവം. അപ്പൊ അങ്ങനെ ഒത്തിരി മെമെന്റോസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, പിള്ളേർക്കും കൂടി. എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സിനിമാ വിശേഷങ്ങൾ. സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ 56 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. 56 ഒരു വലിയ ഡയറക്ടർ അടൂർ സാറിന്റെ പടം ഉൾപ്പെടെ, പിന്നെ എന്ന് പറഞ്ഞൊരു പടം അടൂർ സാറിന്റെ പടം ചെയ്തു, എം പി സുകുമാരൻ സാറിന്റെ ജലാംശം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു, ടി കെ രാജകുമാർ സാറിന്റെ 3 പടം ചെയ്തു. പിന്നെ ഞാൻ, എനിക്ക് 2 ഡയറക്ടർമാരാണ് ഉള്ളത്, അവരെന്തെടുത്താലും ഞാനുണ്ട്. ഒന്ന് നിസാറ്, ഒന്ന് ബോബൻ സാമുവൽ. ബോബൻ സാമുവലിന്റെ എല്ലാ പടത്തിലും അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ഞാനേ ഉള്ളൂ. അല്ല, പുള്ളിയായിട്ടുള്ള ഒരു ബന്ധം, പുള്ളി സീരിയല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം ഏത് പടം എടുത്താലും ഞാൻ വിളിച്ചൊന്നും ചോദിക്കണ്ട, പുള്ളി എന്നെ വിളിച്ചിട്ട് പറയും ഇത്രാം തീയതി ആണ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഞാൻ എന്നാ വരേണ്ടെന്ന്, അത് ഞാൻ വിളിച്ചോളാന്ന് പറയും. അതാണ് രീതി. പിന്നെ വന്നിട്ട് പത്മകുമാറിന്റെ 4 പടം ചെയ്തു, പിന്നെ ഇയാളുടെ നമ്മുടെ ഇയാളെ ഡി കെ പ്രകാശിന്റെ 2 പടം ചെയ്തു. പിന്നെ ഉള്ള ഡയറക്ടർ എന്ന് പറഞ്ഞത് വി കെ പിയുടെ ഞാൻ വി കെ പിയുടെ ചെയ്തതെന്ന് പറഞ്ഞാൽ 3 കിങ്സ്. അത് പിന്നെ താങ്ക് യു എന്ന് പറഞ്ഞൊരു പടം, അത് ജയസൂര്യയുടെ പടം.
പിന്നീട് വി കെ പിയുടെ ഈ രണ്ടു പടം പിന്നെ ഇപ്പൊ ചെയ്ത മധുരം പുതിയ അഹമ്മദ് കബീർ അഹമ്മദ് കബീറിന്റെ പിന്നെ ഇപ്പൊ സജീർ എന്ന് പറഞ്ഞ ഒരു പുതിയ ഡയറക്ടർ അദ്ദേഹത്തിന്റെ പടമാണ് ഇപ്പൊ നമ്മുടെ പടം കേശു ചായന്റെ പറമ്പെന്ന് പറഞ്ഞു അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു വരാനിരിക്കുന്നു പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന അമ്പലമുക്ക് വിശേഷം എന്ന് പറഞ്ഞൊരു പടം അത് ഇറങ്ങിയ രണ്ടു വർഷമായി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതങ്ങനെ മാറ്റി വെച്ചു പിന്നെ ഉള്ളതെന്ന് പറയുന്ന മറ്റേ കബീറിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞൊരു പടം ആ പടവും അല്ല കബീറിന്റെ ദിനങ്ങൾ നല്ല പടം എനിക്ക് നല്ല ക്യാരക്ടറാണ് പിന്നെ ഇങ്ങനെ പിന്നെ ഇപ്പൊ റാത്തേപ്പള്ളി മാർക്കറ്റ് എന്ന് പറഞ്ഞ രണ്ട് പടം നിസാറിന്റെ എനിക്കാരം 15 ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു അത് പിന്നെ വരാനിരിക്കുന്ന പടങ്ങൾ ഷൂട്ടിംഗ് ആയിട്ട് ഇനി വരട്ടെ അല്ലേ വരട്ടെ ഇവിടെ വന്നപ്പോ ചേട്ടന്റെ ഭാര്യ വീട്ടിൽ പോയേക്കുവാണ് അല്ല ചാർക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് പോയതാണ് അപ്പൊ എന്നാലും ഞങ്ങൾക്ക് ചേച്ചിന്റെ പേരെന്തായിരുന്നു ഗീത 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 ചേച്ചി ഉണ്ടാക്കിയ ഒരു പലഹാരമൊക്കെ ഞങ്ങൾക്ക് കിട്ടി ചേച്ചി ഇല്ലെങ്കിലും ചേച്ചിയുടെ സാന്നിധ്യമായിട്ട് പലഹാരം ഉണ്ടായിരുന്നു വെച്ചിട്ടാ പോയത് ഇരിക്കട്ടെ എന്നാ ഞങ്ങൾ കഴിച്ചുവിട്ടാ അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ആൽബം കാണിച്ചു തരാം ആൽബത്തിൽ ചേച്ചീനെയും മൂത്ത മോളെയൊക്കെ കാണാമല്ലോ ദാ ഇതാണ് ഗീത ചേച്ചി ഞങ്ങൾ അന്ന് അന്വേഷിച്ചു വന്നപ്പോ ചേച്ചീനെയാണ് കണ്ടതും ചേട്ടൻ നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പോയത് ഇത് മൂത്താളല്ലേ ആളുടെ പേരെന്തായിരുന്നു ഗായത്രി ആ ഗായത്രി ഇത് ചേട്ടൻ ഇതാണ് പാർവതി രണ്ടാമത്തെ ആള് പാർവതി പാർവതി എന്താ ചെയ്യണേ ഇപ്പൊ പാർവതി ഇപ്പൊ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് സിവില് രണ്ടാം വർഷമാണ് എക്സാം നടക്കുവാണ് നല്ല ഇടിവെട്ടുണ്ട് ഞങ്ങള് മഴയും കൊണ്ടാണ് വന്നത് അല്ലേ മഴയും പിന്നെ കറണ്ട് നിങ്ങൾ ഇല്ലാതാക്കി കറണ്ട് ഞങ്ങള് പക്ഷെ അവരുടെ ഒരു ഗുണമുണ്ടായി ഇവര് കൊറേ നാളായിട്ട് മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു എമർജൻസി ലാമ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു അല്ലേ അതിന്റെ സമാപ്തിയും കൂടെ കണ്ടിട്ട് പോയാ പോലെ കുറച്ചുകൂടെ കഴിയുമ്പോ അത് ആഫാവും അത് സ്വാഭാവികമായിട്ട് 2 മണിക്കൂറും കണ്ടുള്ളൂ അതിന്റെ പവറും തോന്നുന്നു അല്ലേ ഞങ്ങള് ചാർജ് ചെയ്തില്ല ചാർജ് ചെയ്തില്ല അങ്ങനെ ചാർജ് ചെയ്തില്ല അതുകൊണ്ട് അറിയാൻ വയ്യ അറിയാം കാണിച്ചു കൊടുക്കാൻ നമുക്ക് അല്ലേ മരുമോന്റെയും കൂടി എടുത്തോട്ടെ കല്യാണം കഴിഞ്ഞത് അനന്തപുരി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു തിരുവനന്തപുരം മരുമോന്റെ വീട് കോഴിക്കോടാണ് അത് അവന്റെ അമ്മയും അച്ഛനും അത് ഞങ്ങളും ഇവിടെയും ഫാമിലി പൂർണ്ണമായിട്ടില്ല കാരണം ഇപ്പൊ ഒരു കൊച്ചുമോളും കൂടെ ഉണ്ട് കൊച്ചുമോളും കൊച്ചുമോളുടെ പേര് 2 വയസ്സായി 2 വയസ്സായി അപ്പം ഇതാണ് കുടുംബം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാമചന്ദ്രന്റെ വിശേഷങ്ങള് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുത്തി കൊറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ചു അല്ലേ അല്ല അത് ഇരുട്ടായതുകൊണ്ടാ കാരണം പ്രകൃതിയായിട്ട് തന്നെ ലൈറ്റ് അണച്ചത് പ്രകൃതിയായിട്ട് തന്നെ ഇടിയും മിന്നലും മഴയും ഉണ്ടാക്കി തന്നു അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു മാർഗം ഇല്ലാതെ വരുമ്പോ നിങ്ങൾ ഇവിടെ ഇരുന്ന് ബോറടിക്കില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ ഹാപ്പിയായി ഈ വീഡിയോ കൊണ്ട് എല്ലാരും ഹാപ്പിയായി കാണുമെന്ന് വിചാരിക്കണം അപ്പൊ ചേട്ടൻ സീരിയൽസും വരുന്ന സിനിമകളും എല്ലാവരും എല്ലാം കാണുക ഇനിയും ഒരുപാട് ബോണസുകൾ ചേട്ടന്റെ ഭാഷ പറഞ്ഞ ബോണസുകൾ ഇനിയും ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം നിങ്ങളെ കാണാനും നിങ്ങളോട് കൂടാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം നിങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും എന്റെ എല്ലാവിധ ഭാവവും നേരുന്നു താങ്ക് യു നമസ്കാരം താങ്ക് യു ബൈ